നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. സത്യനന്ദിക്കാടും ശ്രീനിവാസനും ഒരുമിച്ചെത്തുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷക മനസ്സ് അവർക്കൊപ്പമായിരുന്നു. ഫഹദിനൊപ്പമായിരുന്നു ഇരുവരും ഇത്തവണ എത്തിയത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ പ്രകാശൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ. മികച്ച അഭിപ്രായമാണ് ഞാൻ പ്രകാശിന് ഇപ്പോൾ ലഭിക്കുന്നത്. ക്രിസ്മസിന് മുന്നോടിയായി റിലീസ് ചെയ്യുന്ന സിനിമകൾക്കൊപ്പമാണ് ഞാൻ പ്രകാശനും എത്തിയത്. ആദ്യ പ്രദർശനം മുതൽ തന്നെ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചത്. ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയും അനായാസമായി തന്നിലേക്ക് ആവാഹിക്കുന്ന ഫഹദ് അവിടെയൊക്കെയോ മോഹൻലാലിനെ അനുസ്മരിപ്പിച്ചു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. മോഹൻലാലിന്റെ ഓഡിയൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ക്രിസ്മസ് റിലീസുകൾ എത്തിയത്. മലയാളവും തമിഴും ബോളിവുഡും ഒക്കെയായി നിരവധി സിനിമകളാണ് വെള്ളിയാഴ്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ടോവിനോ തോമസ്, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബൊബൻ തുടങ്ങിയവരുടെ ക്രിസ്മസ് വിരുന്നിനായി കാത്തിരിക്കുകയായിരുന്നു സിനിമാ പ്രേമികൾ. 99.37 ഒക്യുപെൻസിയോടെ 5.82 ലക്ഷമാണ് ചിത്രത്തിന് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും ലഭിച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഫോറം കേരളയാണ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്. വെള്ളിയാഴ്ചയായിരുന്നു സിനിമ റിലീസായത്. ശനിയും ഞായറും കുടുംബ പ്രേക്ഷകർ പ്രകാശനെ കാണാനെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ക്രിസ്മസ് അവധി ആരംഭിച്ച പശ്ചാത്തലത്തിൽ കളക്ഷനിലും അത് പ്രകടമാവുമെന്നും ഉറപ്പാണ്. പ്രകാശനായി ഫഹദ് അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മലയാളി മനസ്സിന്റെ നേർക്കാഴ്ചയെ വരച്ചു കാട്ടുന്ന ചിത്രത്തിൽ നമ്മളും എവിടെയൊക്കെയോ ജീവിക്കുന്നതായി തോന്നിയെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു. മലയാളി തനിമയുള്ള സിനിമകളുമായി എത്താൻ ശ്രീനിവാസനും സത്യനന്ദിക്കാടും നടത്തിയ ശ്രമങ്ങൾക്ക് നിറഞ്ഞ കൈയടിയാണ് പ്രേക്ഷകർ നൽകുന്നത്. ഒരു കാലത്ത് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് വിമർശകർ വാളോങ്ങിയ ഫഹദ് ഇപ്പോൾ ഏത് തരത്തിലുള്ള കഥാപാത്രവും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോ തള്ളോ ഒന്നുമില്ലാതെയായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഫഹദ് എന്ന അഭിനേതാവിനെ പരമാവധി ഉപയോഗിക്കാൻ സത്യനന്ദിക്കാടിനും ശ്രീനിവാസനും കഴിഞ്ഞുവെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. സാധാരണക്കാരന്റെ തിരിച്ചറിവിലേക്ക് കൂടി വെളിച്ചം വീശുന്ന സിനിമയാണ് ഞാൻ പ്രകാശൻ. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ശ്രീനിവാസന്റെ തിരിച്ചുവരവ് ബോക്സ് ഓഫീസ് വിജയത്തിന്റെ സുപ്രധാന ഘടകമാവുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ.